Hello, Assalamu alaikum. Welcome back to my channel. In the Nyanu would have been a easy recipe item one year ago. Puttigal Kakanalish Tapana recipe on a pair on the biscuit pudding. Apo eating in Undakiamka, we did like a karka. First, Nyana a render biscuit grunder, only marigold biscuit, pinna, Oreo biscuit. Namla Oreo biscuit on a powder racket another, upper powder racket name Yamka cream on the Dithagalana. എടുത്ത കളയല ആ ക്രീമി നമുക്ക് ഗണാഷ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗണാഷിന് വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ ക്രീം സെപ്പറേറ്റും ബിസ്ക്കറ്റ് സെപ്പറേറ്റ് ആക്കിയിട്ട് ഇങ്ങനെ ബിസ്ക്കറ്റ് മാത്രം ഒന്ന് പൗഡർ ആക്കി എടുക്കാൻ വേണ്ടി ഞാൻ രണ്ടും കൂട്ടി സെപ്പറേറ്റ് ആക്കി വെക്കുന്നതാണ് അങ്ങനെ ഞാൻ രണ്ടും സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബിസ്ക്കറ്റ് ഒന്ന് പൊടിക്കാം അപ്പോൾ ഞാൻ ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് 2 കപ്പ് പാൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആ ബിസ്ക്കറ്റ് പൗഡർ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് കുറുക്കി എടുക്കണം അപ്പോൾ ഞാൻ ബിസ്ക്കറ്റ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനു ശേഷം ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ ഇടുന്നുള്ളൂ നിങ്ങൾക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടണമെങ്കിൽ കൂട്ടാം നിങ്ങളുടെ ഇഷ്ടം അപ്പോൾ ഇത് കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് മാരിഗോൾഡ് ബിസ്ക്കറ്റ് ഞാൻ ഇവിടെ 4 എടുത്തിട്ടുണ്ട് അതും ഇട്ട് കൊടുക്കാം അത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം അതൊന്ന് അലിയണ വരെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം അതിനു ശേഷം ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൗഡി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് ടൈറ്റൻ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്റ്റർഡ് പൗഡറും കൂടി ഇട്ട് കൊടുക്കാം കുഴപ്പമില്ല ഏത് വേണമെങ്കിലും ഇടാം കോൺഫ്ലവർ ഇല്ലാത്തൊരു കസ്റ്റർഡ് പൗഡർ ഇടാം കസ്റ്റർഡ് പൗഡർ ഇല്ലാത്തൊരു കോൺഫ്ലവർ ഇടാം എന്നിട്ട് നന്നായി കുറുക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കിട്ടേണ്ടത് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ഗണാഷ് ഉണ്ടാക്കാം ഞാൻ ഇവിടെ കുറച്ച് ബിസ്ക്കറ്റ് പൗഡർ എടുത്തിട്ടുണ്ട് പിന്നെ ആ ക്രീമും കൂടി എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് ഉപയോഗിക്കാം ഞാൻ ഇവിടെ ഡാർക്ക് ചോക്ലേറ്റ് ഒന്നല്ല ഉപയോഗിക്കുന്നത് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ നോക്കിയത് അപ്പോൾ അതും നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ ഒരു ലൂസ് കൺസിസ്റ്റൻസി ഉണ്ടായാൽ മതി ഇനി നമുക്ക് ഒരു പുഡിങ്ങിൻ്റെ ട്രേ എടുക്കാം ഇതിൽ പുഡിങ് ട്രേ ഇല്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഇതുപോലത്തെ പാത്രം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ മാരിഗോൾഡ് ബിസ്ക്കറ്റ് ഒന്നിട്ട് കൊടുക്കാം ഫസ്റ്റത്തെ ലെയർ ഫുൾ മാരിഗോൾഡ് ബിസ്ക്കറ്റ് ഇതേപോലെ ഇങ്ങനെ ലെയർ ആക്കിയിട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഗണാഷ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അത് അതിൻ്റെ മുകളിൽ ഇതേപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഞാൻ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്കോ ചിപ്സ് വേണമെങ്കിൽ ഇടാം ഇതിൻ്റെ ഉള്ള വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കുകയാണ് ഇനി കുറച്ച് ബിസ്ക്കറ്റ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് മെയിൻ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം അത് കുറച്ച് ടൈറ്റൻ ആയിട്ടുള്ള ഒരു ബാറ്ററാണ് അത് നമുക്ക് അതിന് മുകളിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് ലെയർ ആക്കിയെടുക്കാം ഇനി നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ പിസ്ത ബദാം പിന്നെ കുറച്ച് പൗഡർ ബിസ്ക്കറ്റ് പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിടാം ഇനി നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 3 മണിക്കൂർ ഇത് സെറ്റാക്കാൻ വെക്കാം അതിനുശേഷം നമുക്ക് എടുക്കാം അപ്പം ഞാനിവിടെ 3 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ട്രൈ ചെയ്യുക പിന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക അപ്പോൾ ഇതേപോലത്തെ ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പി ആയിട്ട് വീണ്ടും വരാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ അതുവരേക്കും ബൈ ബൈ